ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ പറയുക ഇൻഡെക്സുകളെക്കുറിച്ചാണ്, അതായത് ഷെയർ മാർക്കറ്റുകളെക്കുറിച്ച്. എന്താണ് ഇൻഡെക്സ് എന്നും ഇൻഡെക്സ് ഫണ്ട് എന്താണെന്നും ഇൻഡെക്സ് ഫണ്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പറയുക. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂചിക. നമ്മുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഇൻഡെക്സ് കാണും. ആ ഇൻഡെക്സിനകത്ത് എന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ചാപ്റ്റർ ഉണ്ട്, ഓരോ ചാപ്റ്ററിൻ്റെയും പേജ് നമ്പർ, അങ്ങനൊരു ഓവറോൾ ഐഡിയയാണ് നമ്മുടെ ഇൻഡെക്സ് നമുക്ക് തരിക. അതേപോലെ തന്നെ ഷെയർ മാർക്കറ്റിലും ഇൻഡെക്സുകളുണ്ട്. നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പം ഇന്ത്യയിൽ രണ്ട് മാർക്കറ്റാണുള്ളത്, ഒന്ന് BSE, ഒന്ന് NSE. BSE എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും NSE എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ്. ഇതിനകത്ത് BSE പറയുന്ന ഇൻഡെക്സ് ആണ് സെൻസെക്സ്, NSE പറയുന്നതാണ് നിഫ്റ്റി 50. നമ്മൾ ഇന്ന് നിഫ്റ്റി 50 കുറിച്ചാണ് നമ്മൾ നോക്കുക. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന പോലെ നിഫ്റ്റി 50, ഈ 50 എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, നിഫ്റ്റി എന്നുള്ളത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കാണിക്കുന്ന ഇൻഡെക്സ് ആണ്, NSE കാണിക്കുന്നതാണ്. അതിൽ ഈ 50 എന്ന് പറയുന്നത്, അതായത് ഈ ഇൻഡെക്സിനകത്ത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ എന്തൊക്കെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നമ്പറാണ് 50. അതായത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ 50 കമ്പനികൾ ഉൾപ്പെടുന്നതാണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. ആ 50 കമ്പനികളെയാണ് ഈ 50 എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്കതൊരു എക്സാമ്പിളിലൂടെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് ടീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 11 ആൾക്കാരാണ് ഉണ്ടായിരിക്കുക. ആ കളിക്കുന്ന ടീമിൽ 11 ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കും. ടീമിൽ 11 ആൾക്കാരുണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ കുറച്ച് ആൾക്കാർ ബാറ്റ്സ്മാൻമാരായിരിക്കും, കുറച്ച് പേര് ബൗളേഴ്സ് ആയിരിക്കും, കുറച്ച് വിക്കറ്റ് കീപ്പേഴ്സ് ചിലപ്പോൾ ഒന്നോ രണ്ടോ കാണാം, അത് കഴിഞ്ഞ് ഓൾറൗണ്ടർ കാണാം. ശരിക്കും അതേപോലെ തന്നെയാണ് ഈ നിഫ്റ്റിയിലാണെങ്കിൽ, പറയുകയാണെന്നുണ്ടെങ്കിൽ 50 കമ്പനികളുണ്ടെങ്കിൽ അതിൽ കുറച്ച് കമ്പനികൾ IT കമ്പനികളായിരിക്കും, കുറച്ച് ഫാർമസ്യൂട്ടിക്കൽസ് ആയിരിക്കും, കുറച്ച് ഓട്ടോമൊബൈൽ ആയിരിക്കും, കുറച്ച് എനർജി ആയിരിക്കും, കുറച്ചത് FMCG ഫാസ്റ്റ് കൺസ്യൂമിങ് ഗുഡ്സുകളുടെ ഒരു കമ്പനി ആയിരിക്കും. ഈ ഇവിടെ ക്രിക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഈ 11 പേരെ സെലക്ട് ചെയ്യുന്ന, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന, 11 പേരെ സെലക്ട് ചെയ്യുന്ന, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഇത് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡായിരിക്കും അല്ലേ, ക്രിക്കറ്റ് കൺട്രോൾ ബോർഡായിരിക്കും. അതേപോലെ തന്നെ നിഫ്റ്റിയിൽ ഈ കമ്പനികളെല്ലാം ഇവാലുവേറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട പൊസിഷൻസ് കൊടുക്കുകയും ചെയ്യുന്നത് SEBI ആയിരിക്കും, അതായത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അവരായിരിക്കും അത് നോക്കുക. ഈ ടീമിൻ്റെ മൊത്ത പെർഫോമൻസിന്, ഫുൾ പെർഫോമൻസിന് ഒരു റാങ്കിങ് ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ പറയും ഇന്ന ടീം ഇത്ര റാങ്കിങ് ആണ്, വേൾഡ് റാങ്കിങ് ഇത്രയാണ്, അങ്ങനെ പറയുന്ന പോലെ ഒരു റാങ്കിങ് ഉണ്ടായിരിക്കും. ആ റാങ്കിങ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരുടെ ടോട്ടൽ പെർഫോമൻസിൻ്റെ ബേസിലാണ് അത് ഉണ്ടാവുക. അതിന് ഈ 50 കമ്പനികളുടെയും പെർഫോമൻസിനെ ആണ് പറയുക. ന്യൂസുകളിലൊക്കെ പറയുന്ന പോലെ നിഫ്റ്റി ഇന്ന് ഇത്ര പോയിന്റ് ഇടിഞ്ഞു, അല്ലെങ്കിൽ ഇത്ര പോയിന്റ് മൂവ് ചെയ്തു, ഇത്ര പോയിന്റ് ഉയർന്നു എന്നൊക്കെ പറയില്ലേ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്ത കമ്പനികളുടെയും പെർഫോമൻസിനെ ആയിരിക്കും അങ്ങനെ പറയുക. ഇവിടെ ഇതിനകത്ത് ഓരോ കളിക്കാരെയും സെലക്ട് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ബോർഡ് പല ക്രൈറ്റീരിയ ആയിരിക്കും യൂസ് ചെയ്യുക. അതായത് ചിലപ്പം അവരുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ അവരുടെ ഫിറ്റ്നസ്, അങ്ങനെ പല കാര്യങ്ങളായിരിക്കും ഇവിടെ കളിക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ബോർഡ് എടുക്കുന്നത്. അതിനനുസരിച്ച് അവർക്ക് ഓരോ റാങ്കിങ്ങും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ SEBI ഓരോ കമ്പനികളെയും ഈ 50 കമ്പനികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനികളുടെ ബിസിനസ്സും ആ കമ്പനികളുടെ ബിസിനസ് വോളിയവും എല്ലാം കണക്ക് കൂട്ടിയിട്ടായിരിക്കും SEBI ഈ 50 കമ്പനികളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ 11 പേരുണ്ട്, പക്ഷേ ഇടയ്ക്ക് ഒരാൾ എന്തെങ്കിലും കാരണവശാൽ പെർഫോമൻസ് ഔട്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ആയിട്ട് മാറുക, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഈ ആളെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് 12-ാമത് നിൽക്കുന്ന ഒരാളെ
കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് ആ ഒരു ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കൺട്രോൾ ബോർഡ് ആയിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ 50 കമ്പനികളുടെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കമ്പനി എന്തെങ്കിലും കാരണവശാല് അവരുടെ ക്വാർട്ടർലി റിപ്പോർട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ ഫിറ്റ്നസും അല്ലെങ്കിൽ അവരുടെ അങ്ങനെ പെർഫോമൻസുമാണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ ഇവിടെ അത് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. ആ കമ്പനികളുടെ ക്വാർട്ടർലി റിപ്പോർട്ടോ അല്ലെങ്കിൽ ആനുവലി റിപ്പോർട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിലോ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐഡിയ, യെസ് ബാങ്ക് അങ്ങനെയുള്ള കമ്പനികൾക്കുണ്ടായ തകർച്ച നോക്കിക്കഴിഞ്ഞാൽ, അതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ കമ്പനിയെ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം വേറെ ഇതിന് താഴെയുള്ള ബാക്കി കമ്പനികളുണ്ടല്ലോ, നല്ല പെർഫോമൻസ് ഉള്ള കമ്പനികൾ ഇതിൻ്റെ താഴെ വേറെയുണ്ട്, ആ കമ്പനികളെ വീണ്ടും ഇവിടെ പ്ലേസ് ചെയ്യുകയും അതിനുശേഷം ഈ ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സെബി ചെയ്യുക. നമ്മളിവിടെ നോക്കുന്നത് ഇൻഡെക്സ് ഫണ്ടുകളെ കുറിച്ചാണ്, അല്ലെ ഇൻഡെക്സിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ഈ ഇവരുടെ 11 പേരുടെയും പെർഫോമൻസിൻ്റെ ഈ റാങ്കിങ് ഒരു 12 വിചാരിക്കുക. അവർക്ക് ഇപ്പം നിലവിലുള്ള റാങ്ക് എന്ന് പറയുന്നത് 12. അതേ പക്ഷേ അവരൊരു ടൂർണമെൻറ്റിന് പോകുന്ന ഒരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി നമുക്ക് ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യാം, അവരുടെ പെർഫോമൻസിനനുസരിച്ചും അവരുടെ പ്രീവിയസ് പെർഫോമൻസിനനുസരിച്ചും അവരുടെ ട്രാക്ക് റെക്കോർഡും വെച്ചിട്ട് നമ്മൾ ഓരോ ആൾക്കാരിലും നമുക്ക് വേണമെങ്കിൽ ബെറ്റ് ചെയ്യാം. വെറുതെ ഒരു ഗാംബ്ലിംഗ് അല്ല, അല്ലാതെ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് തന്നെ അവരുടെ പുറത്ത് നമുക്ക് ബെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഈ റാങ്കിങ്ങിലും റാങ്കിങ്ങും വാങ്ങിച്ചു വെക്കാൻ പറ്റും. അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഈ ബെറ്റ് ചെയ്ത ഒരാൾ എന്തെങ്കിലും വിഷയമായിട്ട് വെളിയിൽ പോയി കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് വേറെ ആൾ വരും. ആൾ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും അവരുടെ ആ വാല്യുവേഷനെ ബാധിക്കും. അപ്പം നമ്മൾ എത്ര ജഡ്ജ് ചെയ്താലും നമുക്ക് ചില സമയത്ത് നമുക്കൊരു എഗൈൻസ്റ്റ് മൂവ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം എങ്കിലും അടുത്ത ആൾ വരും, ഈ ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യും, അവരെ അടുത്ത ടൂർണമെൻ്റ് കമ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ 12 റാങ്ക്, ആ 12 റാങ്കിന് ഒരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 100 രൂപയായിരുന്നു ഈ റാങ്കിങ്ങിൻ്റെ വാല്യൂ. അവരൊരു കളി കഴിഞ്ഞു, 2 കഴിഞ്ഞു, ആ 2 നന്നായിട്ട് വിജയിച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പം ഈ റാങ്കിങ്ങോ അല്ലെങ്കിൽ ഒരു റൗണ്ട് ടൂർണമെൻ്റ് തന്നെ കഴിഞ്ഞു കഴിയുമ്പം, ഒരു റൗണ്ട് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ റാങ്കിങ് നോക്കുമ്പം വീണ്ടും അത് 10 എന്ന് വിചാരിക്കുക. അപ്പം എന്താ വിചാരിക്കുക, റാങ്കിങ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം ഇവരുടെ മേലുള്ള വിശ്വാസ്യത കൂടുന്നുണ്ട്, അവരുടെ പെർഫോമൻസിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ റേറ്റും ഓട്ടോമാറ്റിക്കലി കൂടും. ഇതിൻ്റെ റേറ്റ് അപ്പോഴത്തേക്ക് ഒരു 120 എന്ന് വിചാരിക്കുക. ആ അവസ്ഥയിൽ വീണ്ടും ടൂർണമെൻ്റ് ഇനിയും കിടക്കുകയാണ്. ആ അവസ്ഥയിൽ വേറൊരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ റാങ്കിങ് ഇത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അതായത് പുള്ളി ആ വന്ന ആള് അത് വാങ്ങിച്ചു വെക്കാൻ തയ്യാറാണ്, കാരണം വീണ്ടും ഇവരുടെ പെർഫോമൻസിനെ വിശ്വസിച്ച് വീണ്ടും ഇത് മേളിലോട്ട് പോകും എന്നാണ് പുള്ളിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അതുകൊണ്ടാണ് പുള്ളി ചോദിക്കുന്നത് 120, ഇപ്പൊ കറന്റ്ലി 120 ഉണ്ട്, 120 മുതൽ കുറച്ചുകൂടെ മേളിലോട്ട് തന്ന് എനിക്ക് ഈ ഷെയർ വാങ്ങിച്ചു വെക്കാൻ താല്പര്യമുണ്ട്. നേരെ മറിച്ച് അത് ഒന്നോ രണ്ടോ ഇതുവരെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ റാങ്കിങ് ഒരു 10 or 8 ചെയ്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 160 എങ്കിലും എത്തും. അപ്പോൾ ആൾക്ക് എത്ര രൂപയായി? 40 രൂപ പ്രോഫിറ്റ് ഇവിടെ കിട്ടി. ഇയാൾ വിറ്റില്ലായിരുന്നുവെങ്കിൽ ഇയാൾക്ക് വീണ്ടും അതിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു, 60 രൂപയോളം പ്രോഫിറ്റ് കിട്ടുമായിരുന്നു ഒരു ഷെയറായി. പക്ഷെ നാം ആൾ ഇൻവെസ്റ്റ് ചെയ്തത് ഈ ഇൻഡിവിജ്വൽ ആൾക്കാരുടെ പുറത്തേ അല്ല, ഇൻഡിവിജ്വൽ ആൾക്കാരുടെ പുറത്ത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ചില ബാറ്റ്സ്മാന്മാരോ ബൗളറോ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ അവരുടെ ഇൻഡിവിജ്വൽ റേറ്റ് കൂടുമായിരിക്കാം, ഇതിനേക്കാൾ കൂടുതലായിട്ട് കൂടുമായിരിക്കും. പക്ഷേ അതേപോലെ തന്നെ ഒരു എഗൻസ്റ്റ് റിസ്ക് കൂടിയുണ്ട്. പക്ഷേ ആ അത്രയും റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് നേരിട്ട് റാങ്കിങ്ങിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഈ നിഫ്റ്റിയിലും. നമുക്ക് ഈ 50 കമ്പനികളിൽ ഏതെങ്കിലും കമ്പനിയെ നമ്മൾ വാങ്ങിക്കാൻ നമുക്കൊരു പേടിയുള്ളൊരവസ്ഥയാണെങ്കിൽ നമ്മൾ ചോദിക്കും, നമുക്ക് നമ്മൾ എങ്ങനെ വിശ്വസിക്കും അതിനെക്കുറിച്ച് നമുക്ക് പറയാം. എങ്കിലും എങ്ങനെ വിശ്വസിക്കും, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയില്ല, അതിൻ്റെ കാര്യങ്ങളെല്ലാം, അതായത് അതിൻ്റെ റിപ്പോർട്ടുകളും അതിൻ്റെ ന്യൂസുകളും എല്ലാം എനിക്ക് നോക്കാൻ കഴിയില്ല, എനിക്ക് ജോലിയുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണും അടച്ച് നമുക്ക് ഈ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഒരു കമ്പനിയോ രണ്ട് കമ്പനിയോ മൊത്തത്തിലില്ലാതായി പോയി കഴിഞ്ഞാലും
സെബി അതിന് വേറെ കമ്പനി അവിടെ കൊണ്ടുവരികയും ഈ ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യുകയും അത് ടോട്ടൽ ഗ്രോത്തിനനുസരിച്ച് അത് മുകളിലോട്ട് പോവുക തന്നെ ചെയ്യും. ഇതിൻ്റെ ഇൻഡെക്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത്. ഈ നിഫ്റ്റി ബീസ് എന്ന ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഇതിലൂടെയാണ് നമ്മൾ ഈ ഇൻഡെക്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിഫ്റ്റി ഒരു 100 പോയിന്റ് കയറി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നിഫ്റ്റി ബീസിൻ്റെ പോയിന്റ് ഒരു 1 രൂപ 1 രൂപ സംതിങ് അത് കയറത്തുള്ളൂ. അതേപോലെ നിഫ്റ്റി 100, 150, 200 പോയിന്റ് ഇടിഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് ആ അത്രയും പോയിന്റുകളുടെ അത്രയത്തിൻ്റെ ഒരു വലിയ എഫക്റ്റ് നമുക്ക് ഉണ്ടാകത്തില്ല. നമുക്ക് ഒരു 2 രൂപ നഷ്ടമായിരിക്കും വരിക. അപ്പം നമ്മൾ ചോദിക്കും ഇതിൻ്റെ ഫ്ലക്ച്വേഷൻ വളരെ കുറവല്ലേന്ന് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണോ അതിൻ്റെ ഡിപ്പുകൾ ഉണ്ടാകുന്ന സമയത്ത് ആ സമയങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു മ്യൂച്വൽ ഫണ്ടിൽ പെർഫോം ചെയ്യുന്ന പോലെ തന്നെ പെർഫോം ചെയ്യും. കാരണം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറോണ വന്ന സമയത്ത് ഈ നിഫ്റ്റി ബീസ് ഏതാണ്ട് 70 രൂപയിൽ എത്തിയിരുന്നു. ഒരു 2-3 വർഷം മുമ്പുള്ള കാര്യം അന്ന് 70 രൂപകളെ എത്തിയിരുന്നു. ഇന്ന് അതിൻ്റെ വില എന്ന് പറയുന്നത് 210 രൂപയ്ക്ക് അടുത്ത് ഇപ്പം പോയിരുന്നു. അതായത് എത്ര മടങ്ങ്, 3 വർഷത്തിനുള്ളിൽ ഏകദേശം 3 മടങ്ങ് 3 മടങ്ങോളം വർദ്ധിച്ചു. അതായത് 100,000 രൂപ ഇട്ടാൽക്ക് 300,000 രൂപയോളം ഈ സമയത്ത് റിട്ടേൺ കിട്ടുന്ന ഒരവസ്ഥയായി. ഒരു ഇതിൽ ഏതെങ്കിലും കമ്പനി വന്നോ പോയോ എടുത്തു ഒന്നും അതൊന്നും ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. കാരണം ഓവറോൾ പെർഫോമൻസിനെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ ഇൻഡിവിജ്വൽ കളിക്കാരുടെ പുറത്ത് നമുക്ക് ബെറ്റ് ചെയ്യാം. ആ ബെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയിട്ടായിരിക്കും. അവർ നേരത്തെ ഒറ്റയ്ക്ക് നിന്ന് പോലും കളി വിജയിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാർ ആണെങ്കിൽ അവരുടെ മണ്ടയ്ക്ക് ബെറ്റ് ചെയ്യാൻ ആൾക്കാർ റേറ്റും കൂടുതലായിരിക്കും, ഇൻട്രസ്റ്റഡും ആയിരിക്കും, ഡിമാൻഡും കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നിഫ്റ്റിയെ 1-2 കമ്പനി, അതായത് നല്ല പെർഫോമൻസ് ഉള്ള നമ്മുടെ IT കമ്പനിയിലെ ഇൻഫോസിസ്, അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറുകളിലെ HDFC, റിലയൻസ് അങ്ങനെയൊക്കെയുള്ള കമ്പനികൾ നിന്ന് പെർഫോം ചെയ്താൽ അവരുടെ ബിസിനസ് നന്നായിട്ട് നടന്നാൽ തന്നെ പോലും നിഫ്റ്റി വളരെ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണാനുള്ളത്. കമ്പനികളെ എങ്ങനെ വിശ്വസിക്കാമെന്ന് ചോദിച്ചാലും നമ്മൾ ഈ കളിക്കാരെ എങ്ങനെ വിശ്വസിക്കാം, അവരുടെ ട്രാക്ക് പെർഫോമൻസ് നോക്കുന്ന പോലെ തന്നെ ഈ കമ്പനികളെ എടുത്ത് നോക്കിയാലും ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെസ്റ്റ്ലെ എടുത്ത് നോക്കുക, കണ്ടാൽ മനസ്സിലാവും സെർലാക്ക് നെസ്റ്റ്ലയുടെ പ്രൊഡക്റ്റാണ്. സെർലാക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, അതേപോലെ നാന് അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെയാണ് പേരൻസ് വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അപ്പം ഈ കമ്പനിയുടെ ഷെയറിനെ കമ്പനിയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? അപ്പം അവരുടെ ജീവൻ്റെ ജീവനായ കുഞ്ഞിന് വരെ ഇത് കൊടുക്കാൻ അവർ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതേപോലെ തന്നെ ചെറിയ പനികളോ ചെറിയ അസുഖങ്ങളോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ പേരൻസ് സാധാരണ എന്തെങ്കിലുമൊക്കെ കഫ് സിറപ്പോ അതും ഇതുമൊക്കെ സ്വമേധയാ വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അതും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട്. ആ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ ഈ ലിസ്റ്റഡ് കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കലിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള സിപ്ലയുടെയോ അല്ലെങ്കിൽ സൺഫാർമയുടെയോ ഒക്കെ പ്രൊഡക്റ്റുകളായിരിക്കും കണ്ണടച്ച് വാങ്ങിച്ചു കൊടുക്കുക. അപ്പം അതേപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഷെയർ വാങ്ങിച്ച് കൈവച്ച് കൂടാ? അത്രയും ആ കമ്പനിയെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഷെയറിനെ വിശ്വസിക്കുന്നതിനകത്ത് എന്താ തെറ്റ്? ഷെയർ മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള, റിസ്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം നോക്കാവുന്ന ഒരു ETF ആണ്, അതായത് ഇലക്ട്രോണിക് ട്രേഡഡ് ഫണ്ട്. അതിൽ പെടുന്നതാണ് ഈ നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത്. ആ നിഫ്റ്റി ബീസിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഫണ്ടായ നിഫ്റ്റിയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് കൊണ്ട് തന്നെയാണ്. അത് എപ്പോഴാണോ അപ്പം ഡിപ്പ് വരുന്നത് അപ്പം അത് വാങ്ങിക്കുക. അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഡിപ്പ് വരുമ്പോൾ വാങ്ങിച്ചൊരു ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു റിട്ടേൺ, ശരിക്കും ഒരു മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന പോലെ, ഒരു SIP ചെയ്യുന്ന പോലെ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിട്ടേൺ വരും. ഇതിൽ ചെയ്യാനുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ മ്യൂച്വൽ ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഫണ്ട് മാനേജർ ഉണ്ടായിരിക്കും. അവരുടെ ആ ഫണ്ട് മാനേജരും ആ ഒരു ടീമും അവർക്ക് അതിലൊരു എക്സ്പെൻസ് റേഷ്യോ വരും. എല്ലാ എക്സ്പെൻസ് റേഷ്യോയും കഴിഞ്ഞതിന് ശേഷമുള്ള ഫണ്ടായിരിക്കും
മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് തരിക, നമ്മുടെ ഫണ്ട് വെച്ച് ഉപയോഗിച്ച് അവർ ഏൺ ചെയ്ത പൈസ ഈ അവരുടെ എക്സ്പെൻസ് മുഴുവൻ കഴിഞ്ഞതിന് ശേഷമുള്ള പൈസയാണ് നമുക്ക് തരിക. അതേ സ്ഥാനത്ത് ഇതിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെൻസ് റേഷ്യോ വരുന്നില്ല, കാരണം നമ്മൾ തന്നെയാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഓരോ പ്രാവശ്യം നെറ്റ് വീഴുന്ന സമയങ്ങളിൽ ഈ ഇതിനെത്രാണോ വാല്യൂ അതിനനുസരിച്ച് വാങ്ങിച്ചു വെക്കുക മാത്രമാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ വിൽക്കുന്ന സമയത്തും വളരെ തുച്ഛമായ ഒരു ട്രാൻസാക്ഷൻ ചാർജ് അല്ലാതെ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ചാർജും വരുന്നില്ല. എപ്പോൾ വേണമെങ്കിലും കൈമാറ്റം ചെയ്യപ്പെടാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം, അത്രയ്ക്ക് ഡിമാൻഡുള്ള ഒരു ഇതാണ് എഫ്ടിബിസ് എന്ന് പറയുന്നത്. ഈ ഷെയറുകൾ വാങ്ങിക്കുന്നതിനും വിൽക്കുന്നതിനും നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. അപ്പോൾ ആ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നതിന് ആവശ്യമായ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നതിന് നമുക്കൊരു ബ്രോക്കർ ത്രൂ മാത്രമേ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനും നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയറുകൾ വാങ്ങിക്കാനും വിൽക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്ന ബ്രോക്കറുകളിലൊന്നായ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ഫ്രാഞ്ചൈസി ഹോൾഡർ ആയതുകൊണ്ട് ഈ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് നമുക്കൊരു 5 മിനിറ്റത്തെ കാര്യം മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ ചിലവുകളൊന്നും തന്നെ വരുന്നില്ല. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് അത് എടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ട്രേഡ് ചെയ്യണമെങ്കിൽ മാത്രം നമ്മൾ അതിനകത്ത് ഫണ്ട് ഇട്ടാൽ മതി. അതിൻ്റെ ഒരു ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അല്ലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് യൂസ് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും.